റുമേനിയ ട്രാൻസിൽവാനിയക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ബ്രാൻഡ് കാസിലാണ് യഥാർത്ഥ ട്രാക്കുള കോട്ട. കൗണ്ട് ട്രാക്കുള എന്ന ക്രൂരനായ രാജാവ് മരിച്ചിട്ടും മരിക്കാതെ അൺഡെഡായി മനുഷ്യരക്തം കുടിച്ച് ജീവിച്ചത് ഈ കോട്ടയിലാണ്. പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ് എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഈ ഭീകര പിശാചിന്റെ കഥ ലോകപ്രസിദ്ധമാണ്. ഒടുവിൽ റുമേനിയയിലെ അതിശക്തരും മന്ത്രവാദികളുമായ ബിഷപ്പുമാർ ഒരു ദൈവനിയോഗം പോലെ ഈ രക്തരക്ഷസിനെ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കി. കൗണ്ട് ട്രാക്കുള എന്ന വാമ്പയർ ഇല്ലാത്ത ഈ ബ്രാൻഡ് കാസിൽ ഇന്ന് റുമേനിയൻ ഗവൺമെന്റ് ടൂറിസ്റ്റുകൾക്കായി തുറന്നുകൊടുത്തിരിക്കുന്നു. ഏതായാലും ഇതൊരു വലിയ അനുഭവം തന്നെയായിരുന്നു. ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തിയ ആ ഭീകര രക്തരക്ഷ താമസിച്ച കൊട്ടാരം നേരിട്ട് കാണാൻ സാധിച്ചല്ലോ. റോയിച്ച ഹാപ്പിയായി. ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഇനിയിപ്പോ പോയി പുസ്തകം എഴുതാലോ. ഈ ഡ്രാക്കുള ആൾ ഒരു ചെകുത്താനായിരുന്നെങ്കിലും റൊമേനിയക്കാരുടെ ഹീറോ ആയിരുന്നു. Am I right, God? What? I said, Dracula is your hero. Yeah. He's a ghost and god for us. Okay. Thank you. Welcome. എത്ര മണിക്കൂറാ ആ ഇരുട്ടുമുറി ലോജ ബോർഡ് വെച്ചോണ്ടിരുന്നത്? എനിക്ക് ആകെ ബോർ അടിച്ചിരുന്നു. സോറി മോളെ, ഞാൻ ഈ ഡ്രാക്കുളയുടെ ആത്മാവിനെ ഒന്ന് റീകോൾ ചെയ്യാൻ ട്രൈ ചെയ്തു. എന്നിട്ട് എന്തായി? കിട്ടിയോ? നോ രക്ഷ. ആ ഗൈഡ് പറഞ്ഞതുപോലെ ഇവിടുത്തെ ബിഷപ്പുമാർ ഡ്രാക്കുളയെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചിരിക്കാം. ഇതൊക്കെ സത്യമായിരിക്കും റോയിച്ച? സത്യമോ അസത്യമോ ആയിരിക്കാം, ബട്ട് ഐ ഗോട്ട് സം പോസിറ്റീവ് സിഗ്നൽസ്. ഏതായാലും നമ്മൾ ഒരു ദിവസം കൂടെ ഇവിടെ ഉണ്ടല്ലോ. ആ നാളെ എനിക്ക് ഒന്നുകൂടെ വരണം. എന്റെ കർത്താവേ, ഇനി നാളെയും കൂടെ വരാനോ? ഞാനെങ്ങും ഇല്ല. എന്നാ പിന്നെ എന്റെ ചക്കര വരണ്ട. റൂമിലിരുന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യും. മറ്റന്നാ രാവിലെ പോകേണ്ടതല്ലേ? ഈ ഡ്രാക്കുള അൺഡെഡായിട്ട് നൂറ്റാണ്ടുകളോളം കിടന്നൊരു നിലവറയുണ്ടെന്ന് ഗൈഡ് പറഞ്ഞു. അത് തുറക്കാറില്ല. നാളെ അതൊന്ന് തുറന്ന് കാണണം. ഹലോ, എന്താ ഉറങ്ങിപ്പോയോ? സോറി സർ, ഇന്നലെ വെളുക്കുന്നിടം വരെ ഓട്ടം ഉണ്ടായിരുന്നു. അല്ലെങ്കിലും നമ്മുടെ മലയാളികൾ ഇങ്ങനെ എവിടെയും വെളിയിൽ പോയാ രാവും പകലും ജോലി ചെയ്ത് കാശുണ്ടാക്കും. എന്താ കേരളത്തിലാണ് ജോലിക്ക് പോകാറില്ലേ? നാട്ടുകാരെ കളിയാക്കരുത് കേട്ടോ. കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ബാധയൊടിഞ്ഞിരിക്കുന്നു. പുതിയ കളം എഴുതി വിളക്ക് കത്തിച്ച് അടുത്ത ആളിനെ പിടിച്ചോളൂ. ഹലോ, ആരാണെന്നാ പറഞ്ഞത്? ഓഹോ, റോയിയോ? കുറെ നേരമായിട്ട് ഞാൻ ട്രൈ ചെയ്യാ, നാട്ടിലേക്കുള്ള ലൈൻ കിട്ടുന്നേ ഇല്ല. തിരുമേനി, ഞാനിപ്പോ റുമേനിയെന്ന് സംസാരിക്കുന്നത്. റുമേനിയെന്നോ? ഹണിമൂണ് നിങ്ങൾ ഇംഗ്ലണ്ടിൽ പോകുമെന്നാണല്ലോ പറഞ്ഞത്. അതെ തിരുമേനി, ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ റുമേനിയെ രണ്ടു മൂന്ന് ദിവസം തങ്ങാന്ന് കരുതി. എന്റെ വളരെ ആഗ്രഹമായിരുന്നു ഡ്രാക്കുള കോട്ട ഒന്ന് കാണുക എന്നുള്ളത്. നന്നായി, അല്ലെങ്കിൽ തന്നെ റോയിക്ക് എല്ലാ വർഷവും ഉള്ളതാണല്ലോ ഈ വിദേശയാത്ര. ഒരു കണക്കിന് ഇത്തരം വിദേശയാത്രകളൊക്കെ നല്ലതാ. വിവിധ സംസ്കാരങ്ങളെ പറ്റി നമുക്ക് പഠിക്കാമല്ലോ.
തിരുമേനി, നമ്മുടെ നാട്ടിലെ മന്ത്രവിധി പ്രകാരമുള്ള ആവാഹന ക്രിയ ചെയ്താൽ ഏത് നാട്ടിലെ ദുരാത്മാവിനെയും ആവാഹിക്കാൻ പറ്റുമോ? വിദേശത്ത് എന്നാലും ആത്മീയതയിലും മന്ത്രത്തിലും ഒക്കെ ഉള്ള ഇൻട്രസ്റ്റ് വിടില്ല അല്ലേ? തിരുമേനിയുടെ കൂടെ കുറച്ചാൾ പഠിച്ചതല്ലേ, ചുമ്മാ രസം. ആയിക്കോട്ടെ, ഈ ആവാഹനത്തിന്റെ സ്ഥലമോ ആത്മാവിന്റെ ഭാഷയോ ഒന്നും പ്രശ്നമല്ല, നമ്മുടെ മന്ത്രത്തിന്റെ ശക്തിയാണത്. ഏത് ദുരാത്മാവിനെ സങ്കല്പിച്ചാണോ കർമ്മം നടത്തുന്നത്, താന്ത്രികന്റെ മന്ത്രശക്തി അനുസരിച്ച് ആ ദുരാത്മാവ് വിളിപ്പുറത്തു വരും. എന്താ, പോയി റുമാനിയായ വല്ല ആവാഹന ക്രിയ നടത്തുന്നുണ്ടോ? ആ, ചെറിയൊരു പ്ലാൻ ഉണ്ട്. ശരി ശരി, ആയിക്കോട്ടെ, വന്നിട്ട് കാണാം. ആ, ഇവിടെ തന്ത്രവിദ്യ പഠിക്കാനായി വന്നിരുന്ന ആളാ വിളിച്ചത്, റോയ്. കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാ. പക്ഷേ ഒരു പാവപ്പെട്ടവും 10-15 ദിവസമായിട്ട് പച്ച തൊടാതെ പട്ടിണി കിടക്കാന്ന് ഇവിടെ ആരെങ്കിലും അറിയുന്നുണ്ടോ? അതിന് ഇന്നത്തെ ഒരു ദിവസം കൂടി കഴിയണം. ഇന്ന് വല്യനോമ്പ് തീരും, നാളെ ഈസ്റ്റർ, നാളെ മുതൽ നമ്മുടെ ഹണിമൂൺ തുടങ്ങുന്നു. ഞാൻ താമസിച്ചു പോയി. ഏയ് ഇല്ല, റോയിച്ചിനെ കൊണ്ടുവിട്ടു. റോയി സാറിനെ അവിടെ കൊണ്ട് ഇറക്കുക മാത്രമല്ലായിരുന്നല്ലോ പണി. പിന്നെ ഇവിടെ പോയി പോയതല്ല, പോകുന്ന വഴി എനിക്ക് പരിചയമുള്ള ഒരു മലയാളി നമ്പൂരിയുടെ വീട്ടിൽ കയറി ഓട്ടുകണ്ടി, നിലവിളക്കും കർപ്പൂരവും കളവെഴുതാനുള്ള പൊടികളും ഒക്കെ മേടിച്ചു കൊടുത്തു. ആ നമ്പൂതിരിക്ക് ഇവിടെ കസ്റ്റംസിലാ ജോലി, ആള് വലിയ ഭക്തനാ. പൂജ കഴിഞ്ഞ് എപ്പോ എത്തും? ചേച്ചിയുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് റൂമിലാക്കിട്ട് വരാനാ പറഞ്ഞത്. Yes. I think it's going to rain soon. What do you think? Yes, you're right. Good morning, my dear friend. I do not know how to thank you. Yes. This is the same room I've been sleeping in for centuries, sheltering myself during the day from sunlight. The Prince of Darkness, they used to call me. Until that wretched Romanian priest expelled me from this world to seek revenge against Satan. But you, my dear Morton, you came from nowhere and sang those magical hymns that brought my soul into this world. Who are you? I'm Roy. Well, I hope you can recognize me. I am Dracula, Count Dracula. Mr. Roy, you cannot see me like that. My soul has returned, but I am yet to regain the form of a man. I want to be Dracula again and quench my never-ending thirst for the human blood. And there is only one way to do that, Roy. To enter the body of a human. Yes, into his warm corpse. I'm sorry, Roy, but I have to kill you. I shall live through your body, learning the languages I had never heard before, and shall live to the end of this world. Let go!
എനിക്ക് റോയിച്ചിന്റെ ഫോണിലും കിട്ടുന്നില്ല, പിന്നെ എവിടെ പോയി? ഞാൻ ഈ ട്രാക്കുള കോട്ട മുഴുവൻ നോക്കി, ഇവിടെ ഞാൻ കാണുന്നില്ല. ചിലപ്പോ സാറ് നടന്ന് റൂമിലേക്ക് പോകുന്നതാണ്. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. വിഷമിക്കാതെ, സാറ് രാത്രിയിലോ നാളെ രാവിലെയോ ഇങ്ങെത്തും. നാളെ രാവിലെ പോകേണ്ടതല്ലേ കേട്ടോ. എനിക്ക് ആകെ പേടി തോന്നുന്നു. ടൂറിസ്റ്റുകളെ തട്ടിക്കൊണ്ടു പോകുന്ന ചില ക്രിമിനൽ ഗ്രൂപ്പ് ഇവിടങ്ങളിൽ ഉണ്ടെന്നല്ലേ പോലീസുകാർ പറഞ്ഞത്? അത് ശരിയാ. ഞാനിവിടെ വന്നിട്ട് 6-7 വർഷമായി, പക്ഷെ അവരാരെ ഉപദ്രവിച്ചതായി ഞാൻ കേട്ടിട്ടില്ല. ചിലപ്പോ കാശോ മറ്റു വിലപിടിപ്പുള്ള സാധനങ്ങളോ തട്ടിയെടുക്കാറുണ്ട്. മനസ്സിനെ ധൈര്യപ്പെടുത്തി മാഡം ചെന്ന് കിടന്നുറങ്ങ. Ah!
ഇന്ന് നമ്മുടെ ഹണിമൂൺ തുടങ്ങല്ലേ. ഓ, അതിനി മാറി തടസ്സമാണ്. നല്ലയാളാ, എന്നെ വിഷമിപ്പിച്ച് കളഞ്ഞില്ലേ. ഇതെന്താ മാജിക്ക കാണിച്ചേ? ഈ ബാത്റൂമിനകത്ത് എങ്ങനെയാ കയറി പറ്റിയത്? അതൊക്കെ പറയാം. നമസ്കാരം സർ. നമസ്കാരം. ആ, മന്ത്രി ഐ പി എസ്കാരൊക്കെ ഉള്ള തറവാടാ. പറഞ്ഞിട്ടെന്താ കാര്യം? റൊമാനിയിൽ വെച്ച് ഭാര്യയും ഭർത്താവിനെയും കൂടെ കൊള്ളക്കാരെ തട്ടിക്കൊണ്ടുപോയത്. പുതിയ ഇൻഫർമേഷൻ വല്ലതും കിട്ടിയോ പിന്നെ? ഇല്ല. ഡൽഹിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പാപ്പച്ചനല്ലേ പറഞ്ഞത്? റൊമേനിയയിലെ ഇന്ത്യൻ എംബസിയിലേക്ക് ഹോം മിനിസ്റ്ററെ കൊണ്ട് തന്നെ വിളിച്ചു പറയിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ബെന്നി അവർ വിവരം അറിയിക്കും. രാവിലെയാണ് റോയച്ചൻ മിസ്സായത്. അന്ന് രാത്രി 10 മണി വരെ ഹോട്ടലിൽ ലൂസ് ചേച്ചിയെ കണ്ടവരുണ്ട്. അടുത്ത ദിവസം രാവിലെ തൊട്ട് ചേച്ചിയെയും കാണാതായി. റൂമിൽ നിന്ന് സാധനങ്ങളോ പണമോ ഒന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല. ഇതെന്നതാ പാപ്പച്ച, ഇതിനൊക്കെ പാപം, ഞങ്ങൾ എന്നതാ ചെയ്തത്? അമ്മച്ച് വിഷമിക്കാതിരിക്കൂ. നാളെ കൂടി ഒരു വിവരവും കിട്ടിയില്ലെങ്കിൽ നേരിട്ട് ഇൻവെസ്റ്റിഗേഷന് ആളയക്കാന്നാ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും സുഖമായി ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ, എല്ലാവരും ഉറങ്ങിക്കോ. വരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ യജമാനൻ, എല്ലാ മാസ്റ്റർ. അവനിങ്ങി എത്തിക്കഴിഞ്ഞു. രാത്രിയുടെ 3-ാം യാമത്തിൽ എല്ലാ പ്രേതാത്മാക്കളും ഉണർന്നെഴുന്നേൽക്കണം. അവൻ അകമ്പടി സേവിക്കണം. Oh, the king of darkness, come. I am inviting you, my prince, to taste the hot seed blood of our beautiful girls. ഇതൊരു പൊന്നാപുരം കോട്ട തന്നെ. ദൈവമേ, ഇവിടെ ഒരു മനുഷ്യനെയും കാണുന്നില്ലല്ലോ. ഇവിടെ ആരും ഇല്ലേ സാറേ? വില്ലിയണ്ടീസോ സാറേ? അതെ സാറേ, ഞങ്ങൾക്ക് തിരിച്ചെത്തിയിട്ട് വേറെ ഓട്ടോ ഉള്ളതാ. സാധനമൊക്കെ വേഗം ഇറക്കി വെക്കണം. ഇറക്കിട്ട് ഇവരെ കയറ്റി വെക്കാൻ പറയുന്നത്.
ആനയുടെ ഭാരമുള്ള വെട്ടികളോ? അത് ശരിയാ, ആരെങ്കിലും ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങി വന്നോട്ടെ. ശരി ശരി. ഹലോ, ഒമേഗ ഷിപ്പിംഗ് ക്ലിയറിംഗിലെ സ്റ്റാഫല്ലേ? അതെ സർ, ഞാൻ രാജു, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാ. ഐ ആം പ്രൊഫസർ വില്യം ഡിസൂസ. ഗുഡ് ഈവനിംഗ് സർ. ഗുഡ് ഈവനിംഗ്. ഞങ്ങൾ ഇതേ സാറിന്റെ ബംഗ്ലാവിന് മുമ്പിലെത്തി, ആരെയും കാണാതെ വിഷമിച്ച് നിൽക്കുക. സാർ ഒന്ന് ഇറങ്ങി വരുമോ? ഞാനിപ്പോ ബംഗ്ലാവിലില്ല, കുറച്ച് ദൂരെയാ, എത്താൻ ലേറ്റ് ആവും. അയ്യോ സർ, ഞങ്ങൾക്ക് ഇത് ഇറക്കി വെച്ചിട്ട് എറണാകുളത്ത് എത്താനുള്ളതാണ്. ലോറിക്കാരാണ് ഈ ധൃതി കൂട്ടുക. അതിപ്പോ തൽക്കാലം അവരൊന്ന് ഹാൻഡിൽ ചെയ്ത് പറഞ്ഞു വിട്ടിട്ട് രാജയുടെ വീട്ടിൽ. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും സാറേ? ബാലൻസ് എല്ലാം കൂടി 30,000 റുപ്പീസ് ആവും. എടു ഇറക്കാൻ വരട്ടെ, ഇങ്ങനെ ആളൊരു തൊട്ടി കേസാ. അല്ല സർ, ഞാൻ ഇവരോട് പെട്ടി പൊട്ടിക്കാതെ ഇറക്കണം എന്ന് പറഞ്ഞതാ. വെരി ഗുഡ്. എനിക്ക് വേണ്ടി രാജയോട് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ബില്ല് അമൗണ്ടിന്റെ കൂടെ എക്സ്ട്രാ 10,000 കൂടെ ഞാൻ തരാം. ഓക്കേ, എക്സ്ട്രാ 10,000 ഫോർ മീ? യെസ്. ഓ, എങ്കിൽ പിന്നെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു സർ. എടു ഇറക്കിക്കോ, അങ്ങനെ തൊട്ടിയല്ല, സ്വർണ്ണ കട്ടിയാണ്. അല്ല സർ, പെട്ടിയെല്ലാം സ്വർണം പോലെ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞതാ. ഓക്കെ സർ. അപ്പൊ സാറേ, ഞങ്ങൾ പെട്ടിയൊക്കെ ഇറക്കി വെച്ചിട്ട് പൊയ്ക്കോട്ടെ. ആ, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ ഇവിടുത്തെ സാറ് വന്നിട്ടേ വരുന്നുള്ളൂ. താങ്ക് യു സർ. ഒന്ന് ബലത്തെ പിടിയട. സംഗതി വില്യം ഡിസൂസ എന്നും പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പണി വറ്റിക്കോ ആവോ എങ്കിൽ തേണ്ടിയത് തന്നെ. സാറിങ്ങനെ വാതിലും തുറന്നിട്ടിട്ട് പോയാ കള്ളന്മാർ കയറി പണി പറ്റിക്കും. ഓക്കെ സർ. പോട്ടെ പോട്ടെ. അപ്പൊ സാറേ, ഞങ്ങൾ പോകുന്നേ. ഓക്കെ ജോണ്. ആ പോട്ടെ പോട്ടെ. ആ പോട്ടെ. സമയം ഒരോടായി, എപ്പോഴാണ് അയാളൊന്ന് വരിക? അല്ലെങ്കിൽ ഒറ്റയ്ക്കാകുമ്പോ ഏത് സൗണ്ട് ഇട്ടാലും പേടിക്കും. എലിയായിരിക്കും. പഴഞ്ചൻ കസേര, പേടിച്ചുപോയി. Good evening, Raju. Good evening, sir. I am Professor William D'Souza. Sir. How are you? I'm fine, sir. എന്തു പറ്റി? സാറിന്റെ കൈ ഭയങ്കര തണുപ്പ്. പുറത്തു നല്ല തണുപ്പല്ലേ, മാത്രമല്ല മഞ്ഞുകാലം തുടങ്ങിയിരിക്കുന്നു. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ആ സർ. ഞാൻ രാജുവിനെ ബുദ്ധിമുട്ടിച്ചല്ലേ? ഇറ്റ്സ് ഓക്കെ സർ, ഇതൊക്കെ ഞങ്ങളുടെ ജോലിയല്ലേ. ദാ ഈ പേപ്പറിലൊന്ന് ഒപ്പിടണം. ഓ യെസ്. ദാ പേന. താങ്ക് യു സർ. വെൽക്കം. 30,000. ഉദ്ദേശം പോലെ തന്നെ പറ്റിച്ചു. പറഞ്ഞ പോലെ എക്സ്ട്രാ 10,000. താങ്ക് യു സർ. മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ, ഏതായാലും ഇതെനിക്ക് വലിയ സഹായമായി. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. സാറിനറിയാമോ, ഷിപ്പിംഗ് ക്ലിയറിംഗ് ഏജൻസിയിലെ ഒരു ജീവനക്കാരന് കിട്ടുന്ന ശമ്പളം 7,000 രൂപയാണ്. സംഗതി, ഞാൻ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഒക്കെയാണ്, പക്ഷെ ഒരു 10,000 രൂപ ഒരുമിച്ച് കൈ കിട്ടുന്നത് ഇപ്പോഴാണ്. അത് സാറിന്റെ വലിയ മനസ്സ്. താങ്ക് യു സോ മച്ച് സർ. മൈ പ്ലഷർ. അപ്പൊ ഞാൻ പോയിക്കോട്ടെ. അല്ല, ഇപ്പൊ രാത്രിയില് പോണോ? ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക്. അതൊക്കെ ഞാൻ പോയിക്കോളാം, ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു ശീലമല്ല. ഓക്കെ രാജു, ആസ് യു വിഷ്. താങ്ക് യു സർ. ഇവിടെ ഇരുന്ന് പെട്ടിയൊക്കെയോ സർ? അതൊക്കെ ഞാൻ തകർത്ത് വെച്ചിടും.
ഒറ്റയ്ക്കോ? ആ വെള്ള കുസ്തിക്കാരനുമായിരിക്കും. ഓ, ഇന്ന് കണി കണ്ടവനെ തന്നെ എന്നും കാണണേ. അയാൾക്കെന്താ പട്ടിക്ക് വേഷമുണ്ടോ? വില്യം ഡിസോ സാറേ, എന്റെ പൊന്നി സാറേ, ഒന്ന് ഓടി വരണേ. പോകട്ടെ, സാറ് വന്നില്ലെങ്കിൽ ഇതിങ്ങനെ എന്നെ കടിച്ചു തീരും. തെണ്ടിയാണോ പണി കണ്ടത് സാറേ? സാറേ, ഗോ ബാക്ക്. അത് ശരി, അപ്പൊ ഈ പട്ടികൾക്ക് ഇംഗ്ലീഷേ അറിയൂ. സോറി. ഹോ, സാറ് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം കട്ട പുകയായി പോയനെ. എന്റെ അമ്മോ, ഇതൊക്കെ സാറ് വളർന്ന പട്ടികളാ? വളർത്തുന്നതല്ലെങ്കിലും ഞാൻ പറഞ്ഞ കേൾക്കുന്ന പട്ടികളാ. അത് ശരി. ഇനിയിപ്പോ ഈ രാത്രി സാറ് പോവാൻ പറഞ്ഞാ പോലും ഞാൻ പോലെ സാർ പോവാൻ പറയല്ലേ സാർ, പ്ലീസ്. താൻ വാ, ആദ്യം വന്നൊന്ന് ഫ്രഷ് ആവും, ഡൈനിങ് റൂമിലേക്ക് വന്ന ഡിന്നർ കഴിക്കാം. താങ്ക് യു സർ. ഓ, ഞാനിപ്പോ പട്ടിക്ക് ഡിന്നർ ആയനെ സർ. ഈ വീട്ടിൽ സാർ ഒറ്റയ്ക്കാ കഴിയുന്നത്? എന്താ ഇത്ര വലിയ ബംഗ്ലാവ് ഉണ്ടപ്പോ താ പേടിച്ചു പോയോ? പ്ലീസ് കം. താ ആ മുറി പോയി തനിക്ക് ഫ്രഷ് ആവാം. വിദേശത്തൊക്കെ ജീവിച്ച ആളായതുകൊണ്ടായിരിക്കണം ഇത്ര ആതിഥ്യ മര്യാദ, സംസ്കാരം നിറഞ്ഞ പെരുമാറ്റം. സത്യം പറഞ്ഞ സാറിനെ നമിക്കണം. എന്റെ വിസിറ്റ് കാർഡ് തരാം, കേരളത്തിൽ എന്താവശ്യമുണ്ടെങ്കിലും ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഞാൻ അപ്പൊ ഓടിയെത്തും. തന്റെ എന്തോ താഴെ പോയി ഫോട്ടോയാ. ഹൗസ് സർജന എന്റെ അമ്മാവന്റെ മോള് തന്നെ. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല പെൺകുട്ടി. യു ആർ വെരി ലക്കി. താങ്ക് യു. ലക്ക് പൂർണ്ണമാവണമെങ്കിൽ ഒരു ബെറ്റർ ജോബ് കിട്ടണം സാർ. അതിനെ ഞാൻ ട്രൈ ചെയ്യും. പിന്നെ സാർ, എന്ത് പറ്റി സാർ? കഴുത്ത് മുറിഞ്ഞിരിക്കുന്നു. വെളി പട്ടിയിട്ട് ഓടിച്ചപ്പോ മുറിഞ്ഞതായിരിക്കും. സാല സാർ, ഇറ്റ്സ് ഓക്കെ. ഞാനെന്താ പറഞ്ഞു വന്നത്? ജോബിന്റെ കാര്യം. ആ, കല്യാണ കാര്യം പറയുമ്പോഴൊക്കെ നിനക്ക് നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ടു പോവാ അമ്മാവൻ. ആ, അമ്മാവനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, ആളൊരു പുലിയാ. ഈ കേരളം മുഴുവൻ അറിയുന്ന വലിയ തന്ത്രിയും മന്ത്രവാദിയും ഒക്കെയാ. സൂര്യമൂർത്തി മനയിലെ സൂര്യൻ തിരുമേനി എന്ന് പറഞ്ഞ കിടുങ്ങും ആര് പ്രേതങ്ങള്. രാജുവിനെ എന്റെ കൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എങ്ങോട്ടാ? വിദേശത്തേക്കാണോ? എന്താ വരുന്നോ? വരുന്നോന്നോ, എങ്കിൽ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു. എത്ര നാളത്തിന്റെ സ്വപ്നം അറിയോ സാറിന്? എങ്കിൽ പോയി ഫ്രഷ് ആയിട്ട് വാ, തൽക്കാലം ഡിന്നർ കഴിക്കും. ഒരു അഞ്ചു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഒരു ബന്ധവുമില്ലാത്ത ഈ നാട്ടിലേക്ക് ഞാൻ എത്തിപ്പെട്ടതിന്റെ കാരണം ഇപ്പോഴാണ് മനസ്സിലായത്. എന്റെ രാജകുമാരി, ദ പ്രിൻസസ് ഓഫ് ട്രാൻസിൽവേനിയ. വീരയോദ്ധാവായിരുന്ന കിങ് ഡ്രാക്കുള യുദ്ധത്തിൽ മരണമടഞ്ഞെന്ന ശത്രുക്കളുടെ കുപ്രചരണം കേട്ട് ഡ്രാക്കുളയുടെ പ്രിയ സഖി പ്രിൻസസ് മീന അൾത്താരയ്ക്ക് മുമ്പിൽ ആത്മഹത്യ ചെയ്തു.
ആ വേദന സഹിക്കാനാവാതെ ഈശ്വരനു നേരെ വാളോങ്ങാൻ ഡ്രാക്കുള തയ്യാറായി. അതൊരു ദുരന്തത്തിന്റെ ആരംഭമായിരുന്നു, ഡ്രാക്കുള എന്ന വാമ്പയറിന്റെ ഉത്ഭവം. നീ റെഡിയായോ മീന? ഞാൻ കൃത്യം 4 മണിക്ക് ബീച്ചിലെത്തും. ഗെറ്റ് റെഡി ഫോർ എ സർപ്രൈസ്. ഒന്നും കാണിക്കണ്ട, ആരെയും കണ്ട മോശമല്ലേ. ഇപ്പൊ ഒരു ഉമ്മ വന്നാ മതി. ഇതൊക്കെ ഒരു കാമുകന്റെ മൗലിക അവകാശമല്ലേ. ചുമ്മാ ദേഷ്യം കിട്ടല്ലേ. എങ്കിൽ പിന്നെ ഞാനിത് തരില്ല. വേണ്ട, ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കും. എന്നാ പിന്നെ ഇത് കടപ്പുറത്ത് കിടക്കണം. എന്റെ ദേവി, ഈ അറിവിഷ്കൻ എനിക്ക് വേണ്ടി വലിയ ഗിഫ്റ്റ് ആണല്ലോ വാങ്ങിയത്. ഗുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ആൾക്ക് നല്ല പുരോഗതി ഉണ്ട്. പുരോഗതി ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. നീ നിന്റെ അച്ഛനും പറയുന്ന പോലെ ഒരു മത്തപ്പാടി കേസ് പോലെ ഞാനിപ്പോ തെളിയിക്കാൻ പോവാ. എന്താ സംഭവം? ഞാനോടൊന്നും അറിയട്ടെ. വല്ല ലോട്ടറി ഞാൻ അടിച്ചോ? ലോട്ടറി ആ അങ്ങനെയും പറയാം. തൽക്കാലം ഒരു 10,000 രൂപ ലോട്ടറി. ഞാൻ ഇന്നലെ ഒരു ഇഡിയോട്ട് പാർട്ടിയെ പരിചയപ്പെട്ടു, പ്രൊഫസർ വില്യം ഡിസൂസ. അങ്ങേ ഒരാളൊരു സംഭവം, വിദേശത്ത് വന്ന എന്നെയും വിദേശത്ത് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം? വിദേശത്ത് പോകാൻ പറ്റിയ രാജു രക്ഷപ്പെടുമെന്ന് ജാതകം നോക്കി എന്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളതല്ലേ. നിന്റെ അച്ഛൻ അങ്ങനെ പലതും പറയും. നല്ല ജോലി ഇടിയിലും കല്യാണം പോലും കഴിപ്പിച്ചതല്ലാന്ന് ഇടയ്ക്ക് പറയാറുണ്ട്. നീ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കേട്ടാ മതി. MBBS കഴിഞ്ഞ MD നീ വെളിയിലായിരിക്കും പഠിക്കുക. ഓ മൈ ഗോഡ്, വിദേശത്ത് പോയി MD എടുക്കാന്നുള്ളത് എന്റെ ഒരു സ്വപ്നമായിരുന്നു. എല്ലാം എന്റെ പ്രാർത്ഥനയുടെ ഫലം. അത് ശരി. അപ്പൊ ഞാൻ ഈ പ്രൊഫസറെ കറക്കി കയ്യിലെടുത്തോണ്ടൊന്നുമല്ല. ഇത്രയും ഭയങ്കര സംഭവം ശരിയാക്കി വന്നിരിക്കുക. ഇനി ഞാൻ ചോദിച്ചു നിങ്ങൾ തന്നേക്ക്. മോളെ, TV ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ നോക്ക്. പപ്പ വരുമ്പോ നിന്നെ വിളിക്കാം.
കുറച്ച് നേരം കൂടെ കാണട്ടെ മമ്മി, അപ്പ ഇപ്പൊ വരും. വന്നിട്ട് ഞാൻ കിടന്നോളാം. ഈ കൊച്ചിന്റെ ഒരു കാര്യം, 12 മണിയായെന്ന് തോന്നുന്നു. ഇതെങ്ങനെ പാടുവന്നു ഈ കഴുത്തില്? കരയണ്ട മോള്, വാ. ആ പിന്നെ മഞ്ഞൾ തേച്ച കുറെ നേരം ഇരിക്കണം കേട്ടോ, ഉടനെ കുളിച്ചേക്കരുത്. ഞാൻ ആങ്ങളെ ഒന്ന് കണ്ടിട്ട് വരാം. അതെ അപ്പച്ചി, എന്താ ആ വാതിൽ ശരിക്കും അടച്ചേക്കണം കേട്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും തള്ളി തുറന്ന് കേറി വരും. എങ്ങനെയൊക്കെ അടച്ചാലും തള്ളി തുറന്ന് കേറുന്നവൻ കേറിയിരിക്കും. ഗുരുവരപ്പ, ഇത് എങ്ങനെ ഇതിനകത്ത് വന്നു? ഇറങ്ങി പോട്ടോ, ഞാൻ മഞ്ഞൾ തേച്ചിരിക്കാം. മഞ്ഞൾ തേച്ച ശരീരം എനിക്ക് വലിയ ഇഷ്ടമാ, മഞ്ഞളിന്റെ മണവും. പിന്നെ മണപ്പിക്കാൻ ഇങ്ങോട്ട് വന്നാ മതി. ദേ ഞാൻ അച്ഛനെ വിളിക്കും കേട്ടോ. എന്നാ വിളിക്ക്? വേണ്ട രാജു, ദേഹം മുഴുവൻ മഞ്ഞളാവും. അച്ഛാ, ഞാൻ കുളിക്കാൻ മഞ്ഞൾ തേച്ചിരിക്കെ. ചൂടാക്കരുത് കേട്ടോ. എന്നെയും ചൂടാക്കരുത്. പോകുന്നുണ്ടോ? രാജുവിന്റെ അമ്മ ഇപ്പൊ കയറി വരും. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ട് പോയിക്കോളാം. അതെന്ത് കാര്യം? ഞാൻ പറഞ്ഞിട്ടില്ല ഒരു വില്യം ഡിസൂസയുടെ കാര്യം? അദ്ദേഹം നമുക്കിന്നൊരു പാർട്ടി തരുവാ. നമുക്കോ? അതിനെന്തിനാ എന്നെ കൂട്ടുന്നത്? ഞാനെന്ന് പറഞ്ഞ പിന്നെ നീയും ഇല്ലേ അതില്. വൈകിട്ട് 6 മണിക്ക് സീ ബ്രീസ് ഹോട്ടലിൽ ചെല്ലണം. രാത്രി 8 മണിക്ക് ഞാൻ തിരിച്ചു പോരാം. അയ്യോ, രാത്രിയല്ലോ, പിന്നെ അച്ഛനെന്നെ വിടത്തില്ല. നിന്റെ ഏതെങ്കിലും കൂട്ടുകാരുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാന്ന് പറഞ്ഞാ മതി മോളെ. നിന്നെയും കൂടി ചെല്ലാൻ ഞാൻ വാക്ക് കൊടുത്തു പോയി. എന്നെ മാനം കളയരുത്. അപ്പൊ പറഞ്ഞോളെ, പറഞ്ഞോളെ, വൈകിട്ട് കാണാം. എന്റെ കർത്താവേ, എന്നാ റോയിച്ച വന്നത്? അതുവിന്റെ കുറച്ചു ദിവസമായി. എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ലൂസി എവിടെ? വീട്ടിലുണ്ട്. എന്നെ മനസ്സിലായില്ലേ? ലൂസിയുടെ അമ്മയുടെ മോൾ ബെറ്റി. ഓ, മനസ്സിലായി. റൊമാനിയയിൽ വെച്ച് നിങ്ങൾ മിസ്സായതറിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വന്നിരുന്നു. ഞാനിപ്പോ ഹോട്ടലിലെ ഫ്രണ്ട് ഓഫീസിലാ. റോയിച്ചിന് എങ്ങോട്ടാ? മേളിലെ ഇന്ത്യൻ റിസോർട്ടിലേക്ക്. ഞാനും കൂടി വരാം, എനിക്ക് ഒത്തിരി വിശേഷങ്ങൾ അറിയാനുണ്ട്. ആയിക്കോട്ടെ. റോയിച്ചനാണ് ഇന്ന് റെസ്റ്റോറന്റ് മുഴുവൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതെ, എന്റെ ഫ്രണ്ട്സിന് വേണ്ടിയാ. യു ലുക്ക് ഗ്രേറ്റ്. കൊണ്ടുവിടാന്ന് കരുതി. അത് പിന്നെ സരിതയുടെ അമ്മ കാറി കൊണ്ടുവിടാന്ന് പറഞ്ഞു.
ഞാനാ പറഞ്ഞ വേണ്ടെന്ന്. അതെ അതെ, ഉക്കിലും ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. ഓ, ബർത്ത്ഡേ പാർട്ടിക്ക് നീ കൂടെ പോയിരുന്നു? അല്ല, അത് അതുപിന്നെ മീന പറഞ്ഞു. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. നിന്റെ ഈ പ്യൂൺ പണി കൊണ്ട് വല്ല ഗുണവും ഉണ്ടോടാ? പ്യൂൺ പണിയോ? ഷോ, ഈ അമ്മാവനോട് പറഞ്ഞു ഞാൻ തോറ്റു. ഞാനൊരു ബിസിനസ് എക്സിക്യൂട്ടീവ് അല്ലേ. എന്ത് എക്സിക്യൂട്ടീവ് ആണെങ്കിലും കിട്ടുന്ന ശമ്പളം പ്യൂണിന്റെ അല്ലടാ. ഞാൻ നിന്റെ അച്ഛനോട് പല പ്രാവശ്യം പറഞ്ഞതാ, ആ ചെറിയ അമ്പലത്തിലെ ശാന്തിപ്പണി നിർത്തി രണ്ടുപേരും കൂടി ഇവിടെ വന്ന് എന്റെ പരികർമ്മിയായി നിൽക്കാൻ. കേട്ടില്ല? മാസം ഒരു 50,000 രൂപയെങ്കിലും തീർത്തു ഉണ്ടാക്കാം. പറയുമല്ലാതെ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതല്ല അമ്മാവ, അച്ഛൻ അച്ഛനേതായ ചില ചിട്ടവട്ടങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ എന്റെ കാര്യം, ഞാനുടനെ എന്റെ ബോസുമായി വിദേശത്ത് പോവല്ലേ. ആരുമായി? എന്റെ ബോസുമായി. ലോക പ്രശസ്ത സയന്റിസ്റ്റായ വില്യം ഡിസൂസ് സാറിന്റെ കാര്യമാ പറഞ്ഞത്. എന്നെയും കൂടി വിദേശത്ത് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ കോടീശ്വരനല്ലേ. അതൊരു നല്ല കാര്യമാ. വിദേശത്തൊക്കെ പോയാ നല്ല ശമ്പളവും കിട്ടും, കൂടെ അതൊരു പേരുവാ. പിന്നെ അമ്മാവ, വിദേശത്തൊക്കെ പോയി ജോയിൻ ചെയ്തിട്ട് മതി കല്യാണമൊക്കെ. ധൃതി ഒന്നും വെക്കണ്ട. അല്ല, അതിനാര് ധൃതി വെച്ചു? അല്ല, പറഞ്ഞേ ഉള്ളൂ. 24 മണിക്കൂറും ഞാനും നിന്റെ അച്ഛനുമൊക്കെ ഭഗവത് മന്ത്രങ്ങളല്ലേ ചൊല്ലുന്നത്. നല്ലതേ വരൂ, നേരെ വേറെ ആവുന്നൊരു പിച്ചല്ലേ. അച്ഛന്റെ കൂടെ മന്ത്രങ്ങൾ പഠിച്ചു തുടങ്ങും മുമ്പ് സിദ്ധിയും കിട്ടിയോ? ഞാൻ പുറകിൽ വന്ന കാര്യം എങ്ങനെ അറിഞ്ഞു? അതാണ് താര. നീ നിന്റെ ചുറ്റിക്കർക്കൊക്കെ നിർത്തിക്കോ. ദിവ്യദൃഷ്ടി കൊണ്ട് എല്ലാം കണ്ടുപിടിച്ച് ഞാൻ അച്ഛനോട് പറയും. അയ്യോ ചതിക്കല്ലേ, ഞാൻ ഇനി ചേച്ചിയോട് ചോദിച്ചിട്ട് എവിടെയും പോട്ടോ. എനിക്ക് പറ, രാജുമായി ഇന്ന് എവിടെയൊക്കെ കറങ്ങി? പറയാം, ഇന്ന് ഒരു അടിപൊളി പാർട്ടിയെ മീറ്റ് ചെയ്തു. പ്രൊഫസർ വില്യം ഡിസൂസ രാജുവിന്റെ ഫ്രണ്ടാ. അങ്ങനെ വളരെ നാള് വിദേശത്തായിരുന്നു. എന്റെ ചേച്ചി, അങ്ങേരുടെ കണ്ണില് കാന്തം പിടിപ്പിച്ചു നിന്നെന്ന് തോന്നുന്നു. സോ പവർഫുൾ. നീണ്ട മൂക്ക്, നീട്ടി വളർത്തിയ മുടി, ആളെ ഒന്ന് നോക്കി നിക്കാൻ തന്നെ ഉണ്ട്. എങ്കിലയാളെ എനിക്കും ഒന്ന് കാണണമല്ലോ. ചേച്ചി കണ്ട വീണുപോകും തീർച്ച. പിന്നെ മോളെ, വേറെ ആണുങ്ങളെ ഇങ്ങനെയൊക്കെ പുകഴ്ത്തി പറയുന്നത് നിന്റെ രാജു കേട്ടാ പിണങ്ങും പറഞ്ഞേക്കാം. രാജുവിനെ അയാളെ പുകഴ്ത്താനേ നേരുള്ളൂ. ആ പിന്നെ ചേച്ചി, രാജുവിനെ അയാളെ വിദേശത്ത് കൊണ്ടുപോവാ. ഗുഡ്, അപ്പോൾ രക്ഷപ്പെട്ടല്ലോ. വേറെ ഒത്തിരി വിശേഷം പറയാനുണ്ട്, ഞാൻ ഡ്രസ് മാറിയിട്ട് വരാം. ഓക്കേ, അപ്പോഴത്തേക്കും മോക്ക് ഞാനൊരു നല്ല ബ്രൂ കോഫി ഇട്ട് തരാം കേട്ടോ. പൂക്കൾ പുഞ്ചിരി തൂകി പാലാഴിക്കടല് പോലും ഋതുമതിയായി.
എന്താ മീന, ഉറങ്ങിയില്ലേ? ഉറങ്ങിയായിരുന്നു. രാജു ഇപ്പൊ എന്ത് ചെയ്യാ? കൊള്ളാം, പാതിരാത്രി കിടന്നുറങ്ങിയിരുന്ന എന്നെ വിളിച്ചെഴുന്നിപ്പിച്ച് എന്ത് ചെയ്യുവാന്നോ? അതെ, ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഞാനെങ്ങനെ ഉണ്ടായിരുന്നു? സുന്ദരനായിരുന്നോ? ഞാനൊന്ന് പറയട്ടെ. സ്വപ്നം കാണുന്ന പ്രായോടി പെണ്ണേത്, അതിൽ അത്ഭുതമൊന്നുമില്ല. ഞാൻ സുന്ദരനായിരുന്നോ? പിന്നെ പരമസുന്ദരനായിരുന്നു. രണ്ടു കൊമ്പും പിന്നെ ഒരു വാലും ഉണ്ടായിരുന്നു. കിടന്നുറങ്ങിക്കോ. ഒന്ന് പോടി. ഗുഡ് നൈറ്റ്. ഈ പെണ്ണിന് പാട്ട്. പാരിജാത പൂക്കൾ പുഞ്ചിരി തൂകി, പാലാഴിക്കടൽ പോലും ഋതുമതിയായി. പഞ്ചമി ചന്ദ്രന്റെ ശൃംഗാരരാഗത്തിൽ പനിമതി പുൽകുവാൻ മനസ്സും തുറന്നു. പാരിജാത പൂക്കൾ പുഞ്ചിരി തൂകി, പാലാഴിക്കടൽ പോലും ഋതുമതിയായി. പൂക്കൾ പുഞ്ചിരി തൂകി, പാലാഴിക്കടൽ പോലും ഋതുമതിയായി. പഞ്ചമിചന്ദ്രന്റെ ശൃംഗാരരാഗത്തിൽ പനിമതി പുൽകുവാൻ മനസ്സും തുറന്നു. മോനെ ബെന്നി, ഇവരെന്തൊക്കെയാടാ പറയുന്നത്? ഇതൊക്കെ കേട്ടിട്ട് മമ്മിക്ക് പേടിയാവുന്നടാ. തിരുമേനി, ഇയാള് പറയുന്ന വല്ലതും വിശ്വസിക്കാമോ? കണ്ട ഒരു വട്ടന്റെ ലുക്കുണ്ട്. മിസ്റ്റർ റോയ്, ആ റൊമേനിയ, ഓ ഡ്രാക്കുള, ബ്രാൻകാസിൽ, വാനിഷ്, ആ
You don't worry. We will find him. Come on. Come on, your grace. Please. Come on. Mr. Benny, Romanian bishop maran ivar. ഇവർ പറയുന്നത് നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഇത്തരം കഥകളൊക്കെ വിശ്വസിക്കാൻ ഞങ്ങളുടെ കുട്ടികളൊന്നുമല്ലല്ലോ ഡോക്ടർ പോൾ റോബിൻസൺ. ഈ 21-ാം നൂറ്റാണ്ടിൽ ഇത് ആരോട് പറഞ്ഞ് വിശ്വസിപ്പിക്കും? കഴിഞ്ഞ 25 വർഷമായി റൊമേനിയയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൈക്കാട്രിസ്റ്റാണ് ഞാൻ. അവിടുത്തെ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും അന്ധവിശ്വാസികളാണെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഈ ഡ്രാക്കുള എന്ന വാമ്പയർ ഒരു പ്രേതകഥ എന്ന പോലെ ഒരു ശാസ്ത്ര സത്യവുമാ ബെന്നി. ഇത്തരം മനുഷ്യരക്തം കുടിക്കുന്ന ജീവികളെ സയന്റിഫിക്കായി തന്നെ കണ്ടെത്തിയിട്ടുള്ളതുമാണ്. ഈ വാമ്പയർ സ്പീഷ്യസിൽപ്പെട്ട ഭീകര ജീവികളുടെ രാജാവാണ് ഡ്രാക്കുള. We were on the way to Sri Lanka to attend our annual meeting. But we got down here to share our vital information. Our prediction was 100% right. Dracula killed Mr. Roy Thomas in Romania and got into his body, later escaping to India. Maybe true. ഞാൻ കേട്ടല്ലോ. അത് ഞാനെന്തോ ദുസ്വപ്നം കണ്ടു, അതായിരിക്കും. പഠിത്തൊന്നും പറഞ്ഞിപ്പം അമ്പലത്തിലും പോകത്തില്ല, മന്ത്രജപങ്ങളും ഇല്ല. നാളെ തന്നെ ഒരു ചരട് ജപിച്ച് കെട്ടിത്തരാം. പ്രാർത്ഥിച്ചിട്ട് കിടന്നോ. എനിക്ക് പേടി തോന്നുന്നു. ചേച്ചിയോട് ഇന്ന് എന്റെ കൂടെ കിടക്കോ? വലിയ ഡോക്ടറാ, പേടി തൊണ്ടി. സില്ലി ഗേൾ. കാശിയിൽ നിന്നും ബദ്രിനാഥിൽ കൂടെ പോയിട്ടേ വരികയുള്ളെന്നാ പറഞ്ഞത്. എന്തേ വിശേഷം വന്നതുണ്ടോ രാജു? ഞാനൊരു വില്യം ഡിസൂസ് സാറിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ? ആ ഉവ്വ്, രാജുവിനെ വിദേശത്ത് കൊണ്ടുവന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രൊഫസർ അല്ലേ? അതെ, അദ്ദേഹത്തിന് താര ചേച്ചി ഒന്ന് പരിചയപ്പെടണോന്ന് പറഞ്ഞു. എന്നെ പരിചയപ്പെടണോന്നോ? അതെന്തിനാ? അദ്ദേഹത്തിന് നമ്മുടെ ഇന്ത്യൻ മിത്തോളജിയും കൾച്ചറിനെ പറ്റിയും ഒക്കെ എന്തോ സംസാരിക്കാനാ.
ഇന്ത്യക്കാരനാണെങ്കിലും പുള്ളിക്കാരൻ ജനിച്ചതും വളർന്നു നോക്കിയ വിദേശത്താണല്ലോ. വിദേശ പണ്ണമൊക്കെ കഴിഞ്ഞിട്ടും ജോലിക്കൊന്നും പോവാതെ മന്ത്രവും തന്ത്രവും യോഗയൊക്കെ പഠിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആളെന്ന് കേട്ടപ്പോ ആ സാറിന് പരിചയപ്പെട്ടേ പറ്റുള്ള നിർബന്ധം. താരച്ചേച്ചിയെ പറ്റി ഒത്തിരി ചോദിച്ചു. നീ അങ്ങേരെ മണിയടിക്കുന്നത് നിനക്ക് വിദേശത്ത് പോകാനല്ലേ? ഇനി 3 ദിവസത്തെ പൂജയല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ് അദ്ദേഹത്തിനോട് വരാൻ പറയും. അദ്ദേഹം എവിടെയാ താമസിക്കുന്നത്? കൊറേ ദൂരെയാ, 4 പാട്ട് അനന്തങ്കം അമ്പലത്തിനടുത്തുള്ള വീടാ. ഞാൻ എല്ലാ ആഴ്ചയും അവിടെ പോകുന്നതല്ലേ. ഞാൻ അങ്ങോട്ട് പോയി കാണാം. ആ പ്രാന്തൻ ഇന്നലെ ഹോസ്പിറ്റൽ വന്ന് എന്തെല്ലാം നിന്നോട് പറഞ്ഞത്? ഞാൻ കാണുന്ന സ്വപ്നം അയാളുടെ മാസ്റ്ററും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ സിന്ധു? നിനക്ക് വട്ടിപിടിച്ചോ? നീ കാണുന്ന സ്വപ്നവും ആ പ്രാന്തം പറയുന്ന തമ്മിൽ എന്ത് ബന്ധം? എനിക്കിങ്ങനെ ഒരു സ്വപ്നം കണ്ട് സൂക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നാണ് എന്റെ വിഷമം. മോളെന്നെ തിരക്കി വരുമെന്ന് എനിക്കറിയാം. ഞാൻ ഇന്നലെ ഒന്നുള്ള കാര്യം തുറന്നു പറഞ്ഞപ്പോ മോളെ കൂട്ടുകാരികളെല്ലാം കൂടെ എന്നെ പിടിച്ചു പുറത്താക്കി. സാരമില്ല, നിനക്കു വേണ്ടി ഞാൻ ഈ ജീവൻ വരെ തരും. കാരണം നീ എന്നെ മാസ്റ്ററുടെ പെണ്ണ. മാസ്റ്റർ, നീ എന്നെ മുന്നിലേക്കൊന്ന് വരൂ, എന്റെ ആ മനോഹര രൂപം ഞാനൊന്ന് കാണട്ടെ. ഞാൻ കാത്തിരിക്കുകയാണ് മരണമില്ലാത്ത ലോകത്തിലേക്ക്. എന്നെ ഒന്ന് കൊണ്ടുപോകൂ, ഈ സുന്ദരിയെ നീ കൊണ്ടുപോകാൻ പോന്ന പോലെ. നിങ്ങൾ എന്തൊക്കെയാ പുലമ്പുന്നത്? ആര് കൊണ്ടുപോകുന്നു പറയുന്നേ? എന്റെ മാസ്റ്റർ. അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കുന്ന ഒരു സ്ത്രീക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അദ്ദേഹം കൊണ്ടുപോകും ഇവിടെ. He will take care in the undead world. ഓടിക്കോ, ഓടിക്കോ. എവിടെ ഓടിപ്പോയാലും എന്റെ മാസ്റ്റർ നിന്നെ കണ്ടെത്തും, കൂട്ടിക്കൊണ്ടുപോകും. കൊള്ളാം. ഡിഫറെന്റ് ജീനിയസുകൾക്ക് താമസിക്കാൻ പറ്റിയ അന്തരീക്ഷം. ഇവിടെ ആരും ഇല്ലേ? ഹലോ, എനിപ്പിടി ഹോം. എക്സ്ക്യൂസ് മീ, എന്നെ അന്വേഷിച്ചാണ് വന്നത്? മിസ്റ്റർ വില്യം ഡിസൂസ അല്ലേ? അതെ, ഞാൻ താര, രാജുവിന്റെ സിസ്റ്ററാ. ഓ യെസ്, സൂര്യൻ തിരുമേനിയുടെ മകൾ. അതെ, മന്ത്രവും തന്ത്രവും ഒക്കെ പഠിക്കുന്ന സൂര്യമൂർത്തി മനയിലെ പെൺകുട്ടി ഇങ്ങനെ മോഡേൺ ആയിട്ട് വസ്ത്രം ധരിക്കൂ? അതിനെന്താ, കാലത്തിനനുസരിച്ച് വസ്ത്രധാരണ രീതിയും മാറില്ലേ? 100 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾ മാറുമറയ്ക്കാതാണ് നടന്നിരുന്നത്. അങ്ങനെ ഇന്നും നടക്കണോന്ന് പറഞ്ഞാ പറ്റുമോ? പിന്നെ സ്ലീവ്ലെസ് ബ്ലൗസ് ധരിച്ചത് കൊണ്ട് മന്ത്രങ്ങളും ദൈവങ്ങളും ഒന്നും പിണങ്ങിപ്പോത്തില്ല കേട്ടോ. ഗുഡ്, വെരി ഗുഡ്. രാജു പറഞ്ഞിരുന്നു ഒരു അസാധാരണ പ്രതിഭയാണെന്ന്. അതാണ് ഞാൻ അങ്ങോട്ട് വന്ന് കാണണമെന്ന് പറഞ്ഞത്. എന്തോ ഒരു പൂജ നടത്തുന്നത് കൊണ്ട് അത് കഴിഞ്ഞു കാണാന്നല്ലേ രാജുനോട് പറഞ്ഞത്? അതെ, 4 ദിവസത്തേത് കൊണ്ട് ആ പൂജകള് തീരും. അതിനു മുമ്പ് അനന്തങ്കാവ് അമ്പലത്തില് ഞാനൊന്ന് തൊഴാനായിട്ട് വന്നതാ. അതിന് തൊട്ടടുത്താണ് സാർ താമസിക്കുന്നതെന്ന് രാജു പറഞ്ഞു. നന്ദിയുണ്ട് എന്നെ ഇങ്ങോട്ട് വന്ന് കണ്ടതിന്. എന്തിനു വേണ്ടിയുള്ള പൂജ അതാരാ നടത്തുന്നത്? നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയാണോ? എന്റെ മനസ്സിനിണങ്ങുന്ന ഒരു നല്ല ഭർത്താവിനെ ഒരിക്കലും എനിക്ക് കിട്ടിയേക്കോന്ന് തോന്നുന്നില്ല. ഈ പൂജ ഒരു നെഗറ്റീവ് പവറിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതെ, സൂര്യമൂർത്തി മനയിൽ ഒരു നെഗറ്റീവ് പവർ കടന്നുകൂടാൻ ശ്രമിക്കുന്നുണ്ട്. അച്ഛനെ വിളിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കുറപ്പാണ്, that bad power is trying to enter our house. I'm sure of it. വരൂ, എന്റെ താവളൊക്കെ ഒന്ന് ചുറ്റിക്കാണ്ടേ. കം ഓൺ.
ആ നെഗറ്റീവ് പവർ എന്താണെന്ന് തിരിച്ചറിയാൻ താരയ്ക്ക് ഇതുവരെ കഴിഞ്ഞില്ലേ? ഞാൻ ഈ കാര്യത്തിൽ ഒരു സ്റ്റുഡന്റ് അല്ലേ, എന്നെക്കാട്ടിലും വളരെ മുകളിലാണ് ആ ശക്തി. പക്ഷേ നാളത്തെ ആ പൂജയോടുകൂടി അതിനൊരിക്കലും ഞങ്ങളെ ആരെയും സ്പർശിക്കാൻ പോലും കഴിയില്ല. ഇറ്റ് ഈസ് എ ഫാന്റാസ്റ്റിക് പ്ലേസ് സർ. ഇതെങ്ങനെ തപ്പിയെടുത്തു? എന്താ ആലോചിക്കുന്നത്? അവിടെ വന്നാൽ എനിക്ക് പൂജ കാണാൻ പറ്റൂ. അയ്യോ, ഞാനല്ലാതെ മറ്റാരും ആ സമയത്ത് കാവിൽ ഉണ്ടാവാനേ പാടില്ല. അതെന്താ, ചില സ്ത്രീ മന്ത്രവാദികൾ നഗ്നപൂജ നടത്താറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ വല്ലതാണോ? അഥർവ വേദത്തിലും മാന്ത്രിക ഗ്രന്ഥങ്ങളിലും നഗ്നപൂജയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതല്ല. ഉപനിഷത്തുകളിൽ നിന്നെല്ലാം ഞാൻ തെരഞ്ഞെടുത്ത കാളിസർപ്പ പൂജയാണിത്. നടന പൂജ എന്നും പറയാം. ഫലിച്ചാൽ ആ ദുഷ്ടശക്തിയുടെ നാശം സുനിശ്ചയമാണ്. നിങ്ങൾ ഈ സമയത്ത് ഇവിടെ വന്നത് ഒട്ടും ശരിയായില്ല. സർപ്പപൂജ തീർന്നിട്ടില്ല, നിങ്ങൾ പുറത്തു പോകൂ. ഈ പൂജ പൂർത്തിയാകാൻ പാടില്ല. നാഗദൈവങ്ങളെ, എന്നെ കാത്തുകൊള്ളണേ. അച്ഛൻ തിരുമേനി ജപിച്ചു കിട്ടുന്ന അറിഞ്ഞാണോ? ആരെയും നഴിച്ചു മാറ്റേ.
മാറ്റാൻ. ഇല്ല, ഇതെന്റെ ആത്മരക്ഷയ്ക്കുള്ളതാണ്. ഇനി ഈ കണ്ണുകളിൽ നിന്ന് കണ്ണെടുക്കാൻ നിനക്ക് പറ്റില്ല. പറ്റുമോ? ഇല്ല, ഇനി ഞാൻ പറയുന്നത് എന്തും നീ അനുസരിക്കും. സമയം ഒരുപാടായല്ലോ, താരക്കുഞ്ഞിന്റെ പൂജ കഴിഞ്ഞില്ലേ? ചേച്ചി, എന്താ സംഭവിച്ചെന്ന് ചേച്ചിക്ക് ഒരു ഓർമ്മയില്ലേ? ഇല്ല, എനിക്കൊന്നും ഓർമ്മയില്ല. സാരില്ല, എങ്ങനെയാ ചേച്ചി കഴുത്തിലെ മുറിവ് പറ്റിയത്? അതെന്തോ കടിച്ചു തോന്നുന്നു. ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട്. അനിമിക് ആയെന്നത് ഒഴിച്ചാ ചേച്ചിക്ക് മറ്റൊരു കുഴപ്പമില്ലെന്നാ ഡോക്ടർ സുരേഷ് പറഞ്ഞത്. ബദ്രിനാഥിലായതിനാൽ അച്ഛനെ ഇതുവരെ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അതിനു വേണ്ടി ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ മീന. കൊള്ളാം, ഒന്നും സംഭവിച്ചില്ലെന്നോ? ഭാഗ്യം കൊണ്ട താര ചേച്ചി രക്ഷപ്പെട്ടത്. പരികർമ്മി കൃഷ്ണന്മാരെ ശവശരീരം കിടക്കുന്ന കിടപ്പ് കണ്ടാ തന്നെ പേടിയാവും. എന്താ സംഭവിച്ചെന്ന് ആർക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇങ്ങനെ ഒരു ഇഞ്ചുറി ഉണ്ടായാൽ പോലീസിൽ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇൻഫോം ചെയ്തേ ഉള്ളൂ. പക്ഷെ ഇതേപോലെ ഒരു സ്റ്റോറി ഇന്നത്തെ കാലത്ത് അൺബിലീവബിൾ ആണ്. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഡോക്ടർ, അങ്ങനെ ഇതിനെ പുച്ഛിച്ച് തള്ളണ്ട. ഈ വാമ്പയറുകളുടെ സ്റ്റോറിയിൽ ഒരു സയൻസ് ഉണ്ട്. വെറും ഒരു അന്ധവിശ്വാസമായിട്ട് ഇതിനെ അവതരിപ്പിച്ച് വേണമെങ്കിൽ ഡോക്ടർക്ക് ഷൈൻ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാൻ ആളെയും കിട്ടും. പക്ഷെ സത്യം അതല്ല. അതിപ്പോ ഇതിനെപ്പറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് എന്താ പറയാനുള്ളത്? ഞാനും ഡോക്ടർ സുരേഷിനെ പോലെ തന്നെയാണ് ആദ്യം ഈ മാറ്ററിനോട് പ്രതികരിച്ചത്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ലാന്ന് എനിക്ക് തോന്നുന്നു. മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് ബ്ലഡ് ലോസ് ആയത് മുഴുവൻ താരയുടെ കഴുത്തിലെ മുറിവിലൂടെയാണ്. എന്നാൽ അതെങ്ങനെ ഉണ്ടായെന്ന് നിങ്ങളൊട്ട് പറയുന്നുമില്ല. ഹോട്ടലിലെ സ്ത്രീയുടെ മരണം, എന്റെ മകൾ ആനിയുടെ കഴുത്തിലുണ്ടായ മുറിപ്പാടുകൾ, റൊമേനിയിൽ നിന്ന് വന്ന പുരോഹിതന്മാരുടെയും ഡോക്ടർ പോൾ റോബിൻസിന്റെയും വിശദീകരണം, മാത്രമല്ല ഇന്നലെ രാത്രിയിൽ കാവിൽ വെച്ചുണ്ടായ കൃഷ്ണൻ നായരുടെ അതിദാരുണമായ മരണം, ഇതെല്ലാം കൂടെ നോക്കുമ്പോ there is something wrong somewhere. Yes, അവനവൻ അനുഭവം വരുമ്പോഴേ ഇതിലൊക്കെ വിശ്വാസം വരികയുള്ളൂ. അല്ലെങ്കിൽ കെട്ടുകഥകളായി കരുതി ഇതൊക്കെ പുച്ഛിച്ചു തള്ളത്തുള്ളൂ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഗാർലിക് ഫ്ലവേഴ്സും കാട്ടു റോസാപ്പൂക്കളും താരയുടെ മുറിയിൽ വെക്കാൻ ഡോക്ടർ അനുവദിക്കണം. അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ ആപത്താകും. രാത്രി ആ മുറിയുടെ ജനലുകളും വാതിലുകളും ഭദ്രമായി അടച്ചിടുകയും വേണം. ഇതൊരു സർക്കാർ മെഡിക്കൽ ഹോസ്പിറ്റലാണ്, വെറുതെ എന്റെ പേരിൽ നടപടി വിളിച്ചു വരുത്തണോ? ഡോക്ടർ അനുവദിക്കാത്തതുകൊണ്ട് ആ കുട്ടിയുടെ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത്. ഓക്കെ, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. നിങ്ങൾ എന്ത് വേണേലും ചെയ്തു. ECG റിപ്പോർട്ട് എടുത്തിരുന്നോ? ഡ്യൂട്ടി റൂമിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ ഒളിഞ്ഞു നോക്കുന്നേ? ഒന്നുമില്ല. ചേച്ചിക്ക് കുറവുണ്ടോ? ഷീസ് ഓക്കെ. ശരി.
രാജുവിനെ കാണാൻ ഓടി വരുമായിരുന്നു അല്ലേ? രാജു എവിടെ? ദേവ തിരുപ്പുണ്ട്, ഞാൻ വാർഡിലോട്ട് പോവാ. ഓക്കേ. എന്താ രാജു? ചുമ്മാ നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. എന്താ അണിക്കുന്നത്? ഒന്നുമില്ല. അതല്ല, നിന്റെ മുഖത്തൊരു വല്ലായ്മ, എന്തു പറ്റി? ഞാനിപ്പോ ആ പ്രൊഫസർ വില്യം ഡിസൂസെ കണ്ടു. ഡിസൂസ സാറിനെ കണ്ടെന്നോ? എവിടെ വെച്ച്? ഇപ്പോ ഇവിടെ ഈ കോറിഡോറിൽ വെച്ച്. ഒന്ന് പോടി പെണ്ണെ, അങ്ങേര് വീട്ടിലാ. ഞാൻ ഇപ്പൊ അങ്ങോട്ട് ഫോൺ ചെയ്തതല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞാൻ കണ്ടതോ? നീ കണ്ടതല്ലേ സ്വപ്നമായിരിക്കും. ശരിയാ, ഞാൻ ചിലപ്പോ ഇനി സ്വപ്നം കണ്ടതായിരിക്കും. എന്താ നീ പെരുവർക്കുന്നെ? മൂന്നാല് ദിവസമായിട്ട് ഞാൻ രാജുവിനോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുക. എന്താ? എന്ന രാത്രിയില് ഞാൻ ചില ദുസ്വപ്നങ്ങള് കാണുക. കഴിഞ്ഞ ദിവസം കണ്ടപോലെ എനിക്ക് രണ്ട് കൊമ്പുമാലുണ്ടെന്നാണോ? അല്ല, അന്ന് ഞാൻ അങ്ങനെയല്ല കണ്ടത്. രാജുവിനോട് ഞാൻ പറഞ്ഞില്ല എന്നുള്ളൂ. അന്ന് റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടതിന് ശേഷം എല്ലാ രാത്രികളിലും ഈ വില്യം ഡിസൂസിയെ ഞാൻ സ്വപ്നം കാണാറുണ്ട്. അത് ശരി, ഷൂട്ടും കോട്ടൊക്കെ ആയിട്ട് സായിപ്പിനെ പോലെ ഒരാളെ കണ്ടപ്പോ ഈ എന്നെ സ്വപ്നത്തിൽ നിന്ന് മാറ്റിയല്ലേ? മതി കളിയാക്കല്. കുറച്ച് ദിവസമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ വളരെ സീരിയസ് അവിടെ പറഞ്ഞപ്പോ അപ്പോഴേ കരച്ചിലെത്തിയോ? ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ. ഈ ലോകത്ത് ഏത് ഹീറോ വന്നാലും എന്റെ മീനയുടെ ഹീറോ നിന്റെ ഈ രാജു തന്നെ. അതുകൊണ്ടല്ലേ ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ സിസ്റ്റർ കേക്കൂ? എന്താ പറഞ്ഞോളൂ. ഇത് എങ്ങനെയുണ്ട് നമ്മുടെ പേഷ്യന്റ്? യു ആർ ഓൾ റൈറ്റ്, ഓക്കെ, വെരി ഗുഡ്, എവറിത്തിങ് ഈസ് ഫൈൻ. ഇപ്പൊ ക്ഷീണമൊന്നും തോന്നില്ലല്ലോ? ഇല്ല. നിങ്ങൾ രാത്രി കൂടെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? അനിയത്തി വീട്ടിൽ പോയോ മോളെ? ഇല്ല, അവക്ക് നൈറ്റ് ഡ്യൂട്ടിയാ, ഡ്യൂട്ടി റൂമിലുണ്ട്. അവന്റെ കളി ഇന്നലത്തോടെ തീർന്നിരിക്കുന്നു. ഇനി നമ്മൾ ആ ഗോൾ അടിക്കാൻ പോകുന്നത് എങ്ങനെയെന്നാ പറയാം. പക്ഷെ ഇത് തമാശയല്ല, വളരെ സൂക്ഷിക്കണം. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, സൂര്യൻ തിരുമേനി വന്നാൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാവും. അതുവരെ ഞങ്ങൾ പറയുന്ന ഒന്നനുസരിക്കണം. എന്നാ പോയിട്ട് രാവിലെ വരാം. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. കം ഓൺ ബിഷ, ഇനി അവൻ എന്ത് ചെയ്യും നമുക്ക് നോക്കാം. എന്റെ പൊന്ന സിസ്റ്ററെ, ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാമോ? ഇതിന്റെ മണം കേട്ടിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു. മാറ്റരുതെന്ന് അവര് പറഞ്ഞിട്ട് പോയത്? എങ്ങാണ്ട് നിന്നും വന്നൊരു പള്ളിയിലച്ഛനും വേറൊരു പ്രാന്ത മനുഷ്യനും കൂടെയാണോ ഇവിടുത്തെ ചികിത്സ നടത്തുന്നത്? ഇതെന്നെ വെറും അന്ധവിശ്വാസമാ, എന്നാലും പ്രായം ചെന്നവരല്ലേ എന്ന് കരുതിയ. അതൊക്കെ അവരുടെ വീട്ടിൽ കൊണ്ട് വെക്കട്ടെ, എന്റെ മുറിയിൽ ഇതൊന്നും വേണ്ട. അതെടുത്ത് മാറ്റ, എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നു. ശരി. ഞങ്ങൾക്ക് ഈ കുരിശിലൊന്നും വിശ്വാസമില്ല, അതും കൂടി എടുത്തങ്ങ് മാറ്റിക്കൂ. എന്നിട്ടാ ജനാല തുറന്നിടും, സ്വല്പം വായു കയറട്ടെ. അതൊന്നും ഇവിടെ വെക്കണ്ട, വല്ലാത്ത മണം, പുറത്തു കൊണ്ടു വെക്ക്. ചേച്ചിക്ക് കാപ്പി വല്ലതും വേണോ? വേണമെങ്കിൽ ക്യാൻറ്റീന്ന് വാങ്ങിയിട്ട് വരാം. ഒരു കാപ്പി കിട്ടിയാ കൊള്ളായിരുന്നു. വാങ്ങിട്ട് വരാം.
സൂര്യൻ തിരുമേനിയുടെ മകൾ മരിച്ചുപോയി. അതറിഞ്ഞിട്ടാ ഞാനും വന്നത്. ഈ ദുരന്തം നിങ്ങൾ വിളിച്ചു വരുത്തുകയായിരുന്നു. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്കൊക്കെ പുച്ഛമായിരുന്നല്ലോ. ഈ പോയിപ്പോയ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ ഡോക്ടർക്ക് കഴിയുമോ? ഞങ്ങളുടെ ഇവിടുന്ന് പോയത് 9 മണിക്കാണ്, ഇപ്പൊ 12 മണി. ഇതിനിടയ്ക്ക് ഇവിടെ ഇരുന്ന് കുരിശും പൂക്കളൊക്കെ എടുത്ത് മാറ്റിയതാ. ക്ഷമിക്കണം, ഞാനാണ് താരച്ചിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ അത് എടുത്ത് മാറ്റിയത്. അതൊക്കെ മാറ്റിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്നാണോ അങ്ങ് പറയുന്നത്? എങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദി? എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടും ഡോക്ടർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. ഇതിനൊക്കെ ഉത്തരവാദി അവനാണ്. അവൻ മാത്രം കൗണ്ട് ഡ്രാക്കുള. ഈ ലോകം കണ്ടയിൽ ഏറ്റവും ഭീകരനായ പിശാച്. The most dangerous blood sucking vampire. ആ പിശാചി മുറിയിൽ കയറാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. പല വേഷത്തിലും രൂപം മാറി നടക്കാൻ കഴിവുള്ളവനാണ് ഡ്രാക്കുള. പല്ലി ഇഴയും പോലെ എത്ര നല്ല കെട്ടിടത്തിലും അവൻ ഇഴഞ്ഞു കയറും. അതിലുപരി കുറച്ചു ദൂരം പറക്കാനും കഴിയും. 20-ലേറെ മനുഷ്യരുടെ ശക്തിയുള്ള ആ രക്തരക്ഷത്തിനെ നേരിടുക അത്ര നിസ്സാരമല്ല. നിങ്ങൾ ഈ കാണുന്നത് ഈ പെൺകുട്ടിയുടെ ശവശരീരമല്ല, മരിച്ചിട്ടും മരിക്കാത്ത ഡെത്ത്ലെസ് ബോഡിയാണ്. നാളെ മറ്റൊരു വാമ്പയറായി മനുഷ്യരക്തം കുടിച്ച് ഇവളും ഈ നാട്ടിലായി. ഡ്രാക്കുളയുടെ രക്തം അത്രമേൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന വൈറസാണ്. ഇവളും ഒരു പിശാചാകാതിരിക്കണമെങ്കിൽ ഇവളുടെ ശരീരത്തിൽ നിന്ന് ഹൃദയം പുറത്തെടുക്കണം, അല്ലെങ്കിൽ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ അത് നശിപ്പിക്കണം. വേണ്ട, അതൊന്നും വേണ്ട. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എന്റെ അച്ഛൻ വന്നിട്ട് വേണ്ടതൊക്കെ ചെയ്തോളും. ഏതായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നാളെ ബോഡി വിട്ടുകിട്ടോളൂ. അദ്ദേഹം വരാൻ കൂടുതൽ താമസിച്ചാലോ? അതുവരെ ഈ ബോഡി വെച്ചോണ്ടിരിക്കുന്നത് ആപത്ത്. അച്ഛൻ രാവിലെ എത്തും, അതുവരെ ചേച്ചിയുടെ ബോഡി മോർച്ചറിയിൽ വെക്കാം. Oh!
ഇതിലെന്തോ അപശകനം കടന്നുകൂടിയിട്ടുണ്ടെന്ന് എന്റെ മോൾ എന്നോട് പറഞ്ഞതാ. സൂര്യൻ തിരുമേനിയുടെ വീട്ടിൽ കയറാനുള്ള ധൈര്യം ഒരു ദുരാത്മാവിനുമില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞു. എന്റെ താരമോൾ പറഞ്ഞതായിരുന്നു ശരി. എവിടെ അവളെ കൊണ്ടുവന്നോ? അത് മോർച്ചറിയിൽ നിന്നും താരചേച്ചിയുടെ ശരീരം മിസ്സായിരിക്കുന്നു. മഹാഭദ്രേ, ഞാനാ അങ്ങയോട് ഫോണിൽ സംസാരിച്ച ബിഷപ്പ് വർഗീസ് പുത്തമ്പുരയ്ക്കൽ. ഡ്രാക്കുള എന്ന ഭീകര പിശാച് റുമേനിയയിൽ നിന്നും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എത്തിയിരിക്കുന്നുവെന്ന് അങ്ങ് പറഞ്ഞത് ശരിയാ. പക്ഷേ അതിൽ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഞാനിപ്പോൾ കണ്ടത്. ഇവിടെ വന്ന് എന്നിൽ നിന്നും മന്ത്രതന്ത്രങ്ങൾ പഠിച്ച ഒരു ചെറുപ്പക്കാരന്റെ ശരീരത്തിലാണ് ആ രക്തരക്ഷസ് ഇപ്പോൾ കുടിയേറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സൂര്യമൂർത്തി മരയുടെ ശക്തിയെപ്പോലും ഭേദിക്കാൻ അവന് കഴിഞ്ഞത്. ബെന്നി, ഗിവിറ്റ്. ഈ ഫോട്ടോയിൽ കാണുന്ന മിസ്റ്റർ റോയി ആണോ അങ്ങേരുടെ അടുത്ത് മന്ത്രതന്ത്രങ്ങൾ പഠിക്കാൻ വന്ന ചെറുപ്പക്കാരൻ? അതെ, ഇയാൾ ഇന്ന് നിങ്ങൾ പറയുന്ന ഡ്രാക്കുളയാണ്. ഇവിടെ നിന്ന് 40 നാഴി അകലെയുള്ള ഇയാളുടെ ആവാസ കേന്ദ്രത്തിലേക്കാണ് താരയുടെ ശരീരം മാറ്റിയിരിക്കുന്നത്. ഞാൻ ഈ റോയുടെ സഹോദരനാ, ബെന്നി തോമസ്, ഇവിടുത്തെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ. അങ്ങയുടെ അടുത്ത് വന്നിട്ടുള്ള കാര്യവും അങ്ങയുടെ ശിഷ്യനാണെന്നുള്ള കാര്യം എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബെന്നിയുടെ സഹോദരൻ റോയി 1 മാസത്തിന് മുമ്പ് റുമേനിയയിലുള്ള ഡ്രാക്കുള കോട്ട സന്ദർശിക്കാൻ പോയിരുന്നു. എനിക്കറിയാം, ഇയാൾ അവിടെ നിന്ന് എന്നോട് ഫോണിൽ സംസാരിച്ചിരുന്നു. ഡ്രാക്കുളയുടെ ആത്മാവിനെ ആവാഹിച്ച് തിരികെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു. ഇയാളെ എനിക്കറിയാം. നിങ്ങൾ പറയുന്ന ആളല്ലേ ഇത്? വിദേശത്തുനിന്നും ഇവിടെ താമസിക്കുന്ന വില്യം ഡിസൂസയാണിത്. വില്യം ഡിസൂസ? ഓ, ഇത് മറ്റൊരു ഡ്രാക്കുള കോട്ട പോലെയുണ്ടല്ലോ. കേട്ടോ തിരുമേനി, ഒരു ചരിത്ര രേഖകളിലും കാണാത്ത ഒന്നാണ് ആ വാമ്പയർ മറ്റൊരു ശരീരത്തിൽ കയറുക എന്നുള്ളത്. സൂര്യൻ അസ്തമിക്കാൻ ഇനി 1 മണിക്കൂറേ ബാക്കിയുള്ളൂ. ഇരുട്ടിയാൽ പിന്നെ അപകട സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഏതായാലും അകത്തേക്ക് കടക്കാം. ആരും മനോധൈര്യം കൈവിടരുത്. പോലീസ് ഫോഴ്സിന്റെ ഹെൽപ്പ് എല്ലാം വേണ്ടിവരും സർ. കൊള്ളാം, ഇന്നലെ നടന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും അവർ വിശ്വസിച്ചില്ല. പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പോൾ റോബിൻസൺ പറയുന്നത്.
ഒറ്റയ്ക്കകത്തേക്ക് കയറണോ? പേടിക്കണ്ട ഓഫീസർ, ഞാനില്ലേ കൂടെ. കമോൺ. അവൻ ഏതായാലും താമസിക്കാൻ കണ്ടെത്തിയ സ്ഥലം കൊള്ളാം. അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അറിയോ ഈ സ്ഥലം? നോ സർ, ഞാനിവിടെ വന്നിട്ടില്ല. പക്ഷേ ഇത് കണ്ടിട്ട് ഒരു പ്രേതാലയം പോലുണ്ട്. ആണല്ലോ. ശവത്തിന്റെ മണം. റുമേനിയയിലെ ഡ്രാക്കുള കോട്ടയ്ക്കുള്ളിൽ ഞാൻ പോയിട്ടുണ്ട്. ഇതേപോലുള്ള ഒരു നിലവറ അവിടെയും ഉണ്ട്. കണ്ടിട്ട് എനിക്ക് പേടിയോ? പേടിക്കണം. ഐ പി എസുകാരന്റെ ചോരയാണെന്ന് പറഞ്ഞ് ഡ്രാക്കുള വേണ്ടെന്നൊന്നും വെക്കത്തില്ല. കം 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 കം. എന്താ ഡോക്ടർ? അത് ശരി. തുറക്കാനാ പറഞ്ഞത്? ഹേയ്, തുറക്കാൻ. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മുടെ ശത്രുക്കളുടെ നിര കൂടുകയാണ്. ഡ്രാക്കുള ഈ രണ്ടവളുമാരെയും പുറത്തു നിർത്തിയിരിക്കുന്നെന്ന് തോന്നുന്നു. നമ്മൾ ഡോർ തുറന്നുകൊണ്ട് അകത്തേക്ക് വന്നു. എവിടെ നിന്ന് വരുന്നത്? ഈ ബംഗ്ലാവിൽ നിന്ന് തന്നെ. പ്രത്യേകിച്ച് സൂര്യപ്രകാശത്തിൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. എന്റെ ചേട്ടന്റെ ഭാര്യ വിളിക്കട്ടെ? നോ 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 നോ, അത് നിന്റെ ചേട്ടന്റെ ഭാര്യ ഒന്നുമല്ല. ഇപ്പോൾ വാമ്പയറാണ്. രണ്ടിനെ നശിപ്പിക്കണം. കം. വെടിവെച്ച് നശിപ്പിക്കാനൊന്നും പറ്റില്ല. ഹൃദയം തകർക്കണം, അല്ലെങ്കിൽ തല വെട്ടി മാറ്റി തീയിലിട്ട് ചുടണം. അയ്യോ, പച്ച ജീവനോട് കിടക്കുന്ന ലൂസിയെ അങ്ങനെയൊന്നും ചെയ്യേണ്ട. ഈ ഐ പി എസ് ഓഫീസറെ ഞാൻ കഴുതയെന്ന് വിളിക്കേണ്ടി വരും. വാ. ഒന്ന് പേര് വിളിച്ച് നോക്ക്. ലൂസി, ലൂസി. ബെന്നി, ബെന്നി, എന്നെ രക്ഷിക്ക് ബെന്നി. ഡോക്ടർ, നമുക്ക് ലൂസി എങ്ങനെ രക്ഷപ്പെടുന്ന? ഇപ്പൊ മനസ്സിലായല്ലോ, ഇതാണ് നിങ്ങളുടെ ഏട്ടത്തിയുടെ യഥാർത്ഥ ശവശരീരം. ഇനി നമുക്ക് അടുത്തവളെ ഫിനിഷ് ചെയ്യാം. വാ.
ഇതിനിടയിൽ അവൾ രക്ഷപ്പെട്ടിരിക്കുന്നു. കമോൺ, ഈ പോൾ റോബിൻസിന് അവളെ വെറുതെ വിടില്ല. തോമസ്, എന്നിൽ നിന്നും മന്ത്രതന്ത്രങ്ങൾ മനസ്സിലാക്കിയ റോയിയുടെ ശരീരം തന്നെ എനിക്കെതിരെ നീ ഉപയോഗിച്ചു അല്ലേ? ശരീരം മാത്രമല്ല, അവന്റെ ബുദ്ധി, അറിവ്, ഭാഷ, മന്ത്രശക്തി എല്ലാം. ഓ, നീയാണ് ലോകം മുഴുവൻ കുപ്രസിദ്ധി നേടിയ കൗണ്ട് ഡ്രാക്കുള. പക്ഷെ നിന്നോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തു? എന്റെ കുടുംബത്തെ എന്തിനു നീ നശിപ്പിക്കുന്നു? എനിക്ക് മീനയെ വേണം. അവളെന്റെ രാജകുമാരിയാണ്. അവളെ ഞാൻ കൊട്ടുപോകും. അതിനെ എതിർക്കുന്നത് ആരാണോ അവരെ എല്ലാം ഞാൻ നശിപ്പിക്കും. ഇയാൾ എന്നെ ഇവിടെ തടവിലിട്ടിരിക്കുക. ഇവിടുന്ന് എന്നെ രക്ഷിക്കില്ലേ രാജു? ഇനി ആ പിശാചിനെ നശിപ്പിച്ചേ പറ്റൂ. അവൻ മീരയെ തേടി ഇല്ലത്തേക്ക് പോയിരിക്കാം. ഞങ്ങൾ ഉടനെ പോയി അവളെ രക്ഷിക്ക. അവനെ താവളത്തിലേക്ക് തിരിച്ചു പ്രവേശിക്കാനാവാത്ത വിധം ഉഗ്രബന്ധനക്രിയ പൂർത്തിയാക്കിയിട്ടേ ഞാൻ വരൂ. രാജു, രാജു, പൂജാമുറിയിൽ ഭദ്രകാളി വിഗ്രഹത്തിന് മുമ്പിലിരിക്കുന്ന സുദർശന ചക്രമെടുത്ത് മീരയുടെ മുറിയിൽ വെക്കണം.
പിന്നെ അവൻ അവിടെ പ്രവേശിക്കാനാവില്ല. ഡോക്ടർ രാജുമായി പോയിക്കോളൂ, ഞാൻ തിരുമേനിയെ കൂട്ടിവരാം. ആ ശരി തിരുമേനി. എല്ലാം നശിച്ചു. ഈശ്വര ധ്യാനങ്ങളും മന്ത്രങ്ങളും മാത്രം മുഴങ്ങിയിരുന്നു. ഈ വീടിനെയാണല്ലോ ദൈവം ഇങ്ങനെ ശപിച്ചത്. എന്റെ ചേച്ചി പോയി, ഇപ്പൊ ആ ദുഷ്ടൻ എന്നെയും. അവൻ വീണ്ടും വന്നോ? മീന, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. അയാൾ പ്രൊഫസർ വില്യം ഡിസൂസ അല്ല, ഡ്രാക്കുളയാണ്. എന്റെ കുഴപ്പമുണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. രാജു ഒന്നും വിശ്വസിച്ചില്ല, ഇപ്പൊ എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. ഇനി അയാള് വരും. അയാള് വന്ന് പറയുന്നതൊന്നും അനുസരിക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. മനസ്സിൽ രാജുവിന്റെ മീനയാണെന്ന് ഓർമ്മയുണ്ടെങ്കിലും ആ കണ്ണുകളിൽ നോക്കുമ്പോ അയാൾക്ക് വഴങ്ങാൻ എന്തോ എന്റെ ഉള്ളിൽ പ്രേരിപ്പിക്കുന്നു. എനിക്ക് എതിർക്കാൻ പറ്റുന്നില്ല. എന്നെ എവിടേക്കെങ്കിലും കൊണ്ടുപോയി രാജു ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തു. പേടിക്കണ്ട, ഇനി അവന്റെ ശല്യം ഉണ്ടാകില്ല. ഞങ്ങൾ അവൻ ഇല്ലാതാക്കിയിട്ട് അടങ്ങും. പൂജാമുറിയിലെ സുദർശന ചക്രം നിന്റെ മുറി വെക്കാൻ അമ്മാവൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ ഈ മുറി വരില്ല. ഞാൻ പോയത് എടുത്തിട്ട് വരാം. രാജു, ഒരു നിമിഷം പോലും എന്നെ തനിച്ചാക്കി പോരുത്. അയാൾ ഇനിയും വരും. എനിക്ക് പേടിയാവുന്നു. വന്നു കഴിഞ്ഞ പിന്നെ ഞാൻ എന്റെ രാജുവിനെ മറക്കും. അതിലും ഭേദം ഞാൻ മരിക്കുന്നതാ. ഹേ, കരയാതെ മീന. ഇനി ഒരിക്കലും നിന്നെ മുറി കയറാൻ ആൾക്ക് പറ്റില്ല. അതിനുള്ള പ്രതിവിധിയല്ലേ അമ്മാവൻ പറഞ്ഞത്? Ah! 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 Ah!
രാജു, രാജു, നീ ഇത് വേറെ ആ കുട്ടിയുടെ റൂമിൽ കൊണ്ടുപോയി വെക്ക്. ഗോ. ഇത് കുടിച്ച് നീ എന്റെ രക്തവും മാംസവുമായി മാറും. മരണമില്ലാത്തൊരു ലോകത്തിലേക്ക് നമുക്ക് ഉയർന്നു പറക്കാം. എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ
ഈ പെൺകുട്ടിയുടെ മനസ്സും ശരീരവും അവന്റെ അധീനതയിലായി കഴിഞ്ഞു. മണിക്കൂറുകൾക്കകം നമ്മുടെ മീനയും ഒരു വാമ്പയറായി മാറും. അല്ലെങ്കിൽ അതിനു മുമ്പ് ഡ്രാക്കുളയെ നമുക്ക് നശിപ്പിക്കാൻ കഴിയണം. അവനെ നശിപ്പിച്ചാൽ എനിക്ക് എന്റെ മീനയെ തിരിച്ചു കിട്ടുമോ ഡോക്ടർ? കിട്ടും, പക്ഷെ അതിന് അവൻ അങ്ങോട്ടാണ് രക്ഷപ്പെട്ടതെന്ന് പറയാൻ ഡോക്ടർക്ക് കഴിയുമോ എനിക്കറിയില്ല. പക്ഷേ ഡ്രാക്കുളയ്ക്ക് പ്രിയങ്കരിയായി മാറിക്കഴിഞ്ഞ ഇവളെ ഹിപ്നോട്ടൈസ് ചെയ്താൽ അവൻ പോയ റൂട്ട് ഏതാണെന്ന് അറിയാൻ കഴിയും. അതിന് ഞാൻ ശ്രമിക്കാം. രാജു, എന്റെ ജീവൻ പോലും പണയപ്പെടുത്തി എന്റെ മീനെ രക്ഷിക്കുമെന്ന് നീ എനിക്ക് വാക്ക് തരുവോ? എന്നാൽ അവനത് എന്തും ഞാൻ ചെയ്യും എന്റെ മീനെ രക്ഷിക്കാൻ. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം നശിപ്പിച്ച ആ ഭീകരാത്മാവിനെ ഉന്മൂലനം ചെയ്യൽ. എന്റെ മന്ത്രശക്തികളും തലമുറകളായി ഈ സൂര്യമൂർത്തി മനിക്ക് ലഭിച്ച ദൈവിക തേജസ്സും ഇതാ ഞാൻ നിനക്ക് കൈമാറും. ഞാൻ എന്റെ പൂജാമുറിയിലുണ്ടാവും. പോയി വരൂ. മീന ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മീന, ഞാൻ ചോദിക്കുന്നതിന് നീ ഉത്തരം പറയണം. നിന്റെ ജീവന്റെ ജീവനായ കൗണ്ട് ഡ്രാക്കുള ഇപ്പൊ എവിടെയാണുള്ളത്? അദ്ദേഹത്തെ നീ കാണുന്നുണ്ടോ? ടെൽ മീ. കേൾക്കുന്നില്ലേ ട്രെയിനിന്റെ ശബ്ദം? റെയിൽ പാളത്തിനടുത്തുള്ള റോഡിലൂടെ അദ്ദേഹം പോകുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. രാജു, നമുക്ക് വേഗം പോവാം. അതെ മീന, അതെ, നമ്മൾ അങ്ങോട്ട് പോകുന്നു. നിന്റെ ആ കൗണ്ട് ഡ്രാക്കുളയുടെ അടുത്തേക്ക്. രാജു, നീ വേഗം വണ്ടി എടുക്ക്. വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഹിം. എവിടെ സൂര്യൻ തിരുമേനി? അമ്മാൻ പൂജാമുറിയിൽ കയറി വാളടിച്ചു. ആ ബെന്നി, സൂര്യൻ തിരുമേനിയോടെ ഇവിടെ ഉണ്ടാവണം. ഓക്കേ, ലെറ്റ്സ് ഗോ, കം ഓൺ. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. വണ്ടി വേഗം വിട് രാജു. റെയിൽവേ ട്രാക്ക് കഴിഞ്ഞല്ലോ, എവിടെ നിന്റെ കൗണ്ട് ട്രാക്കുള? പുഴയോരത്തുള്ള പാലം കടന്ന് അദ്ദേഹം പോകുന്നുണ്ട്. ഞാനില്ലാതെ അദ്ദേഹം തിരിച്ചു പോവില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ പോണം. നിങ്ങൾ ആരും അതിനെ എതിർക്കരുത്. ഇല്ല രാജു, പുഴയോരത്തെ പാലത്തിലേക്ക് വേഗം വണ്ടി വിടും. വഴി കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഡോക്ടർ? മഹാദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വരും. വാമ്പേറായി മാറുന്ന ഇവളെ നിഷ്കരണം നശിപ്പിക്കേണ്ടി വരും. ഇപ്പം 3:40. എന്റെ കണക്കുകൂട്ടിൽ 2 മണിക്കൂറിനുള്ളിൽ അവനെ നശിപ്പിച്ചില്ലെങ്കിൽ ഇവളുടെ ബ്ലഡിലെ ഇൻഫെക്ഷൻ മാക്സിമം ആകും. എന്നേക്കുമായി നമുക്ക് മീനയെ നഷ്ടപ്പെടും. 5:30 ഇന്ന് സൂര്യോദയം. അത് കഴിഞ്ഞാൽ അവൻ ഓടി ഒളിച്ചേ പറ്റൂ. അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ അവൻ ചാമ്പലാകും. രാജു, വേഗം വിട്ടോ. പറയൂ മീന, നിന്റെ പ്രഭു ഇപ്പോ എങ്ങോട്ടാ പോകുന്നത്? നമുക്ക് അങ്ങോട്ട് പോകണ്ടേ? ബീച്ചിനടുത്ത് വിജനമായ കാട്ടിനുള്ളിൽ ദുരാത്മാക്കൾ കൂടിയിരിക്കുന്ന മനോഹരമായ ഒരു സ്ഥലമുണ്ട്. ആ ഉദ്യാനത്തിൽ അദ്ദേഹത്തിന്റെ പ്രേമലീലയിൽ ഞാൻ ഇന്ന് ലയിക്കും. ബീച്ചിനടുത്ത് കാട്ടിനുള്ളിലുണ്ടെന്ന് പറഞ്ഞ ഒരു ശ്മശാനം രാജുവിന് അറിയാമോ? പണ്ട് അനാഥശവങ്ങളെല്ലാം മറവ് ചെയ്തിരുന്ന ഒരു ശ്മശാനമുണ്ട്. അതെനിക്കറിയാം. അവിടെ കുറെ അജ്ഞാതമായ കല്ലറകളുണ്ട്. സ്റ്റോപ്പ്! നടത്താൻ!
എന്റെ മാസ്റ്ററിന്റെ പെണ്ണിനെ കൊണ്ട് എവിടെ പോകുന്നു നിങ്ങൾ? ഇറക്കി വിടവളെ. ഓ ദ കിംഗ് ഓഫ് ഡാർക്നെസ്, ഈ സുന്ദരി നിന്റെ മാംസത്തിലും രക്തത്തിലും അലിഞ്ഞു ചേരുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ്. നിന്റെ ഈ നിത്യകാമുകിയെ മരണമില്ലാത്ത ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമോ? എന്നെ കൂടെ കൊണ്ടുപോകുമോ? എത്ര നാളായി നീ എനിക്ക് ഇങ്ങനെ വാക്ക് തന്നിട്ട്? ആരാണ് നിങ്ങൾ? എന്റെ മാസ്റ്ററുടെ സേവകൻ. അദ്ദേഹത്തിന്റെ രാജകുമാരി അദ്ദേഹത്തിന് വിട്ടു കൊടുത്തേക്കു. ആനന്ദ സാഗരത്തിൽ ആറാടി അവൾ ആ സുഖ സുഷുപ്തിയിൽ ലയിക്കട്ടെ. ഇരുട്ടിനെ കീറുമുറിച്ചവൻ വരും പ്രണയത്തിന്റെ രക്തപുഷ്പവുമായി. യഥാർത്ഥ പ്രണയത്തിന് രക്തത്തിന്റെ മണമാണ്, അറിയാവോ? എന്നെ പോലുള്ള മണ്ടന്മാർക്ക് അതൊന്നും അറിയില്ല. ഇവൾ നിന്റെ പെണ്ണല്ലടാ, എന്റെ യജമാനന്റെ പെണ്ണാ. ഇയാളെ എനിക്കറിയാം. ഇയാളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. വെറും മനുഷ്യനല്ലേ ഭ്രാന്തൻ? വേഗം വണ്ടി വിടെ. ആ ഭ്രാന്തൻ കിളവിനും ട്രാക്കുളയും കൂടി ചേർന്നുണ്ടാക്കിയ ട്രാപ്പായിരുന്നത്. അവൻ മീനയും കൊണ്ട് അങ്ങോട്ടാ പോയതെന്ന് ഡോക്ടർ ഉറപ്പുണ്ടോ? ഐ തിങ്ക് സോ. ഈ നെഞ്ചിനുള്ളിൽ എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു ഹൃദയമുണ്ട്. ഇല്ല, നിനക്ക് തെറ്റുപറ്റി മീന. ഹൃദയത്തുടിപ്പോ നാടിമിടിപ്പോ ഇല്ലാത്ത പൊള്ളയായ ഒരു ശരീരമാണിത്. ദിസ് എ ഡെഡ് ബോഡി. എന്നെ ചതിക്കുകയായിരുന്നു, എന്റെ സ്നേഹത്തെ നീ വഞ്ചിക്കുകയായിരുന്നു. എന്നിട്ടും നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ ലോകത്തേക്ക് എന്നെ കൂടെ കൊണ്ടുപോകും. Ah!
സൂര്യമൂർത്തി മനയിലെ മുഴുവൻ ശക്തിയും നിനക്ക് തന്നിരിക്കുകയാണ് തിരുമേനി. നിന്നെ കൂടി ജയിക്കാൻ പറ്റും. ശക്തി മുഴുവൻ ആവാഹിക്കൂ. കം ഓൺ രാജു. അവനെന്തോ പൈശാചിക രൂപം പ്രാപിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ നടക്കുന്നില്ല. തിരുമേനി തന്ന വരം നിന്നെ സഹായിച്ചു രാജു. ഇനി ജയിക്കാൻ നോക്ക് രാജു. അതിനു മുമ്പ് അവനെ നശിപ്പിച്ചില്ലെങ്കിൽ ഇവളെ നശിപ്പിച്ച് ഇവിടെ കുഴിച്ചു മൂടേണ്ടി വരും. അവൻ രക്ഷപ്പെട്ട് കാണും. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ നിൽക്കില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇനി 6-7 മിനിറ്റ് കഴിഞ്ഞാൽ ഇവളും വാമ്പേറായി മാറും. ഇനി നമ്മൾ എന്ത് ചെയ്യും ഡോക്ടർ? ഒന്നും ചെയ്യാനില്ല. എന്റെ യജമാനെ പിടിക്കാൻ പറ്റില്ല, പറ്റില്ല, പറ്റില്ല. എവിടെയാണ് വിളിച്ചത്? എനിക്കറിയില്ല. അറിഞ്ഞാലും പറയാൻ എനിക്ക് മനസ്സില്ല. എനിക്കറിയാം തീയോടുള്ള നിന്റെ ഭയം. Come on.
അവനിനിയും വരും, കൂടെ ഞാനും. മീന, യു ആർ വെരി ലക്കി. യു ടു. പോലെ വന്നെന്നിൽ വേദിറങ്ങി നീ മെല്ലെ, ഉള്ളിലിമ്പമായി തേൻ തുള്ളികൾ ഏഴുവർണ്ണമായി നിന്നിൽ ഞാനലിഞ്ഞൊരു നേരം നാണിച്ചു മുകിൽ മാലകൾ. മഞ്ഞു പോലെ വന്നെന്നിൽ വേദിറങ്ങി നീ മെല്ലെ, ഉള്ളിലിമ്പമായി തേൻ തുള്ളികൾ ഏഴുവർണ്ണമായി നിന്നിൽ ഞാനലിഞ്ഞൊരു നേരം നാണിച്ചു മുകിൽ മാലകൾ. പാദസരം പാടാത്ത പാട്ടായ നിന്നെ പാടുന്നതാണ് ഹരം. മഞ്ഞു പോലെ വന്നെന്നിൽ വേദിറങ്ങി നീ മെല്ലെ, ഉള്ളിലിമ്പമായി തേൻ തുള്ളികൾ ഏഴുവണ്ണമായി നിന്നിൽ ഞാനലിഞ്ഞൊരു നേരം നാണിച്ചു മുകിൽ മാലകൾ. മധുരിമയുടെ കലവരകൾ മഞ്ഞു പോലെ വന്നെന്നിൽ വേദിറങ്ങി നീ മെല്ലെ, ഉള്ളിലിമ്പമായി തേൻ തുള്ളികൾ ഏഴുവണ്ണമായി നിന്നിൽ ഞാനലിഞ്ഞൊരു നേരം നാണിച്ചു മുകിൽ മാലകൾ.